Hi friends, I am Anil Kumar, PSDG Academy YouTube channel. Welcome. This is Ldc Tasigada Sadhya Listigal, Prasthiricha Thudangamennanu, Karuthapedunnathu. Kazhinja Aazhcha Thozhil Varthayil Prasthirikkicha Ldc Sadhyatha Pattikayude, Mukhya Pattikayil Ulppeduthunnavarude Ennam. Ella Jillakaleyum Parigaanikkumbol, Kazhinja Rank Listukalile 15000 ennathil ninnu 9900 ayi Churungittundennanu Manasilakkan Kazhiyunnathu. ഇവിടെ ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള മാനദണ്ഡമായി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 3 വർഷത്തിനുള്ളിൽ നടന്ന നിയമനങ്ങളുടെ എണ്ണം പരിഗണിക്കുന്നതായി പത്രങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രകാരമുള്ള ഈ വെട്ടിക്കുറവ് ഉദ്യോഗാർത്ഥികളിൽ സ്വാഭാവികമായി ഉത്കണ്ഠയുളവാക്കിയിട്ടുണ്ട്. കാരണം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായി കട്ട് ഓഫ് ഉയരും. അതുകൂടാതെ തന്നെ പല ഉദ്യോഗാർത്ഥികളും ഉന്നയിച്ചിരുന്ന ഒരു സംശയമുണ്ട്. അതിതാണ്, പി എസ് സി വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ആകെ നിയമന ശുപാർശകളുടെ എണ്ണമായി കൊടുത്തിരിക്കുന്ന ഫിഗറും പി എസ് സി പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എണ്ണവും തമ്മിൽ പൊരുത്തമില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നത്. എന്തായാലും ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിയമന ശുപാർശ കണക്കുകൾ വെച്ചുകൊണ്ട് ഞാനൊരു താരതമ്യം നടത്തുകയുണ്ടായി. അപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഉദ്യോഗാർത്ഥികളോട് ചൂണ്ടിക്കാണിക്കുകയാണ്. വെബ്സൈറ്റിൽ പി എസ് സി നൽകിയിരിക്കുന്ന കണക്കുകൾ, വെബ്സൈറ്റിൽ പി എസ് സി നൽകിയിരിക്കുന്ന നിയമന ശുപാർശ കണക്കുകൾ നേരിട്ടുള്ള നിയമനത്തിനായുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും താഴ്ന്ന ജീവനക്കാർക്ക് വേണ്ടിയുള്ള തസ്തിക മാറ്റം വഴിയുള്ള അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ തിരഞ്ഞെടുപ്പിനായുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശകളും ഒരുമിച്ച് ചേർത്തതാണ്. അവിടെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. ഇവിടെ 2 റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് LDC തസ്തികയിലേക്ക് നിയമനം നടക്കുക. നേരിട്ടുള്ള നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റ്, അതായത് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, നിങ്ങൾ നേരിട്ടെഴുതുന്നത്. മറ്റൊന്ന് താഴ്ന്ന തസ്തികയിലെ ജീവനക്കാർ ബൈ ട്രാൻസ്ഫർ എന്ന രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. ഈ 2 നിയമനങ്ങളുടെയും എണ്ണമാണ് നമ്മൾ വെബ്സൈറ്റിൽ കാണുന്നത്. ഇവിടെ നേരിട്ടുള്ള നിയമനത്തിനായുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പി എസ് സി പരിഗണിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെലക്ഷനിൽ നേരിട്ടുള്ള നിയമനത്തിനായുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനങ്ങളുടെ അല്ലെങ്കിൽ നിയമന ശുപാർശകളുടെ എണ്ണം മാത്രമാണ്. പി എസ് സി വെബ്സൈറ്റിലെ വിവിധ ജില്ലകളുടെ അപ്പോയിൻമെൻറ്റ് ചാർട്ടുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പല ജില്ലകളും വെബ്സൈറ്റിൽ ലോ പെയ്ഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ LPE വിഭാഗത്തിലേക്ക് നടന്ന നിയമനങ്ങൾ, ഫ്രഷ് ഒഴിവുകളുടെ വിവരങ്ങൾ എണ്ണം കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും NJD ഒഴിവുകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള നിയമനത്തിൽ നിന്നുള്ള NJDയും ലോ പെയ്ഡ് എംപ്ലോയീസ് വിഭാഗത്തിൽ നിന്നുള്ള NJDയും കൂട്ടിച്ചേർത്ത് കൊടുത്തിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വേർതിരിച്ചെടുത്ത് കണക്കാക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ചില ജില്ലകൾ NJD ഉൾപ്പെടെയുള്ള കണക്കുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ കാസർഗോഡിൻ്റെ കാര്യത്തിൽ മൊത്തം നിയമന ശുപാർശകൾ 533 ആയിരുന്നു. തസ്തിക മാറ്റം വഴിയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നത് 122 നിയമന ശുപാർശകളാണ്. അതിൽ 40 ഫ്രഷും 82 NJDയുമാണ്. അപ്രകാരമുള്ള 122 വേക്കൻസികൾ ഒഴിവാക്കുമ്പോൾ 533 മൈനസ് 122 411 എന്നാണ് കിട്ടുക. അതിനെ അടുത്ത 25 റൗണ്ട് ചെയ്ത് 425 എന്ന് കണക്കാക്കിയിരിക്കുന്നതായി കാണാം. നമുക്ക് തൊഴിൽ വാർത്തയിൽ ലഭ്യമായിരിക്കുന്ന കണക്കും 425 തന്നെയാണ്. കണ്ണൂർ ജില്ലയെ പരിഗണിക്കുമ്പോൾ LPE ഫ്രഷ് നിയമന ശുപാർശകൾ നടന്ന 71 LPE NJD നിയമന ശുപാർശകൾ നടന്ന 160 ഇത് രണ്ടും കൂടി 231 വരും. അപ്പോൾ 988 ആകെയുള്ള നിയമന ശുപാർശകളിൽ നിന്ന് 231 LPE നിയമന ശുപാർശകൾ കുറയ്ക്കുമ്പോൾ 757 എന്ന ഫിഗറിലാണ് എത്തുക. ഇവിടെ 757 അടുത്ത 25 റൗണ്ട് ചെയ്ത്, അതായത് 775 റൗണ്ട് ചെയ്തുകൊണ്ട് കണ്ണൂരിലെ എണ്ണം നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷെ മറ്റ് ജില്ലകളുടെ കാര്യത്തിൽ തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിലെ NJD ഒഴിവുകൾ വേർതിരിച്ച് കൊടുക്കാത്തതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. ഈ ജില്ലകളിലെ LPE ഫ്രഷ് ഒഴിവുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിലും NJD ഒഴിവുകൾ വേർതിരിച്ച് കൊടുത്തിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ
നാം പല തീയതികളിൽ നടന്ന നിയമന ശുപാർശകളുടെ അപ്പോയിൻമെൻറ്റ് ചാർട്ട് പരിശോധിക്കേണ്ടി വരും. തൊഴിൽ വാർത്തയിൽ മുഖ്യ പട്ടികയിലെ എണ്ണം 375 സൂചിപ്പിച്ചിരുന്ന പത്തനംതിട്ട ജില്ലയിൽ പല ഉദ്യോഗാർത്ഥികളും ഇവിടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ സത്യമുണ്ടെന്നാണ്. അവിടെ കഴിഞ്ഞ ലിസ്റ്റിലെ ആകെ നിയമനങ്ങൾ 576. അവയിൽ ലോ പെയ്ഡ് എംപ്ലോയീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമന ശുപാർശകൾ 80 NJDയും 31 ഫ്രഷും ഉൾപ്പെടെ 111. 576 നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 465 ലഭിക്കുക. ഇതിനെ റൗണ്ട് ചെയ്താൽ 475 ലഭിക്കേണ്ടത്. അപ്രകാരം ഏറ്റവും കുറഞ്ഞത് 475 പേരെയെങ്കിലും അവിടെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ? മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ നൽകിയിരിക്കുന്ന കണക്ക് കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ചുള്ളതാണെങ്കിൽ ഇപ്രകാരം അതിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. മറ്റ് ജില്ലകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായി പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പറയുന്നില്ല. കാരണം അവിടെ NJDയെ സംബന്ധിച്ച് വേർതിരിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ വിവിധ അപ്പോയിൻമെൻറ്റ് ചാർട്ടുകൾ, വിവിധ തീയതിയിലെ അഡ്വൈസുകൾ പരിശോധിച്ച് അവിടെ എത്ര എൽ പി കാറ്റഗറിയിൽ എത്ര NJD ഒഴിവുകളുണ്ടെന്ന് നിർണ്ണയിച്ചാൽ മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ന്യായമായ അപേക്ഷകൾ കമ്മീഷൻ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാശംസകൾ. ഗുഡ് ബൈ.